ഉഫ്, ഒരുപാട് കൂടിപ്പോയി. ചിരിക്കാതെ. അയ്യോ, മര്യാദയ്ക്ക് ഇരുന്നാ മതിയായിരുന്നു. ഈ മേക്കപ്പ് ഒന്നും ആയിരിക്കില്ല ഷൂട്ടിംഗുകാർക്ക് വേണ്ടത്. അവിടെ ചെന്നാ അവരുടെ വക പ്രത്യേക മേക്കപ്പൊക്കെ കാണും. അത് കാണും, പക്ഷെ ലൊക്കേഷനിൽ ആർട്ടിസ്റ്റ് ചെന്നിറങ്ങുമ്പോ ആളുകളെ ശ്രദ്ധിക്കല്ലോ. അവർക്കൊരു ഇഷ്ടം തോന്നണ്ടേ, അതിനുള്ള ഒരുക്കങ്ങൾ വേണല്ലോ. മാത്രല്ല, ഡയറക്ടർക്കും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനും ക്യാമറമാനും ഒക്കെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു ഇംപ്രഷൻ തോന്നണ്ടേ. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ പറയാറ്. ഒരു കളർ കൊട കൂടി വാങ്ങേണ്ടതായിരുന്നു. നിന്റെ ഡാഡിയുടെ കൈ തന്നെ കാണും. ഡാഡി എന്താ കൊടയായിട്ടാണോ നടക്കുന്നത്? അല്പം അർത്ഥം കിട്ടിയ അർദ്ധരാത്രി കുടപിടിക്കുന്നാണല്ലോ. പക്ഷെ നിന്റെ ഡാഡി അർദ്ധരാത്രി ആവാൻ വേണ്ടി കാത്തൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ പകല് തന്നെ കുട ചൂടാനും സാധ്യതയുണ്ട്. ഹരി, നീ എന്റെ ഡാഡിയെ അല്പൻ എന്ന് വിളിച്ചത് ദിസ് ഈസ് സംതിങ് വിച്ച് ഈസ് ബിയോണ്ട് മൈ ടോളറൻസ്. ഇപ്പോഴേ ഇത്രയും നീളത്തിലുള്ള വായിക്കൊള്ളാത്ത ഇംഗ്ലീഷ് ഒക്കെ പറയണോ? ചെറിയ കൊച്ചു കൊച്ചു വാക്കുകളൊക്കെ പറഞ്ഞാ പോരാപ്പൂ. നല്ലൊരു വഴിക്ക് ഇറങ്ങാൻ വേണ്ടി തുടങ്ങുമ്പോ ഇങ്ങനൊക്കെ ഇൻസൾട്ട് ചെയ്ത് എന്റെ കോൺഫിഡൻസ് കളയല്ലേ ഹരി. അവിടെ കൊട പിടിച്ചു തരാനും ചേറിട്ട് തരാനും ഒക്കെ ആള് കാണും. നിന്റെ വർത്തമാനം കേട്ടാ, ഷൂട്ടിന് പോയി നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളെ പോലെയാണല്ലോ. ഓ, ഇതൊക്കെ കണ്ണൻ മാസ്റ്ററുടെ ക്ലാസ് ആയിരിക്കും അല്ലേ? ഈ വക കാര്യത്തില് നിന്നെക്കാളും നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അവന്. അല്ല, നിനക്ക് അഭിനയിക്കാൻ വല്ല വശമുണ്ടോ അപ്പൂ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇന്ന വശമൊന്നുമില്ല. ഞാൻ ഏത് വശം വെച്ചും അഭിനയിക്കും. ഞാൻ ആ വശമല്ല ഉദ്ദേശിച്ചത്. അഭിനയിക്കാനുള്ളൊരു കഴിവുണ്ടല്ലോ, ഇങ്ങനെ വേണം അഭിനയിക്കാനെന്ന് മനസ്സിലുള്ളൊരു കോൺഫിഡൻസ്, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അത്യാവശ്യം അഭിനയിക്കാൻ അറിയാമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ആ, അത് നീ പറഞ്ഞ കറക്റ്റ് ആയിരിക്കും. ഇവിടെ എന്റെ അടുത്ത് കാട്ടിക്കൂട്ടുന്ന പോലൊക്കെ തന്നെ അവിടെയും ചെന്ന് കാണിച്ചാ നീ ഒരു നല്ല നടിയാണെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. സൂപ്പർ ആവും. അങ്ങനെ നോക്കിയാലേ ഏറ്റവും നല്ല ആർട്ടിസ്റ്റ് നീ ആയിരിക്കും. എന്റെ മുമ്പിൽ തന്നെ എന്തൊരു ബെസ്റ്റ് ആക്ടിംഗ് ആണ് നീ കാണിക്കാറ്. അങ്ങനെ നോക്കിയാ എന്നെക്കാളും ഒക്കെ ബെസ്റ്റ് ആക്ടർ നിന്റെ ഡാഡി തന്നെയാ. ഹരി, വെറുതെ ഓരോന്ന് പറഞ്ഞ എന്റെ മൂഡ് കളയല്ലേ നീ. ഞാനൊന്ന് ഒരുങ്ങി റെഡി ആയിക്കോട്ടെ, നീ ഒന്ന് പുറത്തേക്ക് പോയ പ്ലീസ്. എന്താ നീ നോക്കുന്നെ? പറഞ്ഞു കേട്ടില്ലേ, പുറത്തു പോവാൻ. അഭിനയം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, അതിനു മുമ്പേ നീ എന്നെ പുറത്താക്കുക അല്ലേ? അപർണ മേഡത്തിന് ഷൂട്ടിങ്ങിന് കൊണ്ടുപോവാൻ കാറെത്തിയല്ലോ. അപ്പൊ ഇവിടുത്തെ ഒരുങ്ങി കഴിഞ്ഞില്ലേ ചേട്ടാ? എവിടുന്ന്? കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് ഒരുങ്ങി തകർത്തോണ്ടിരിക്കുക. കാർ വന്നിട്ടുണ്ട്, പോകുന്നെങ്കിൽ വേഗം ഇറങ്ങാൻ ചെന്ന് പറയടാ കണ്ണാ. അങ്ങനെ കൊണ്ടുപോകാൻ വണ്ടി വന്നാലും പെട്ടെന്നൊന്നും ഇറങ്ങരുതെന്ന് ഞാൻ കൊച്ചടുത്ത് ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഓഹോ, അപ്പൊ നീയാണ് വേണ്ടാത്ത ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ക്ലാസ് എടുത്ത് അവളെ വഷളാക്കിയത് അല്ലേ? ഒരു ആർട്ടിസ്റ്റ് ആവുമ്പോ അതിന്റേതായിട്ടുള്ള രീതിയിലൊക്കെ വേണ്ടേ? അതിന് നിന്റെ കൊച്ചേട്ടത്തി ഇതിനു മുമ്പ് അഭിനയിക്കോ ആർട്ടിസ്റ്റ് ആവുമെന്ന് ചെയ്തിട്ടില്ലല്ലോടാ. അഭിനയിക്കാൻ വേണ്ടി സെലക്ട് ചെയ്തപ്പോഴേ ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞല്ലോ. അതെങ്ങനെയാടാ, ഇനി സംവിധായകനും തിരക്കഥാകൃത്തും ക്യാമറാമാനും കൂടി വിചാരിക്കണ്ടേ അല്ലേ ചേട്ടാ? പിന്നല്ലാതെ, അവര് തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കഷ്ടപ്പെട്ട് പഠിപ്പിച്ചെടുത്ത് അഭിനയിപ്പിച്ച് ക്യാമറാമാൻ അവരുടെ ക്യാമറ ഫേസ് നോക്കി ഏത് ആംഗിളിൽ നിന്ന് കാണുമ്പോഴാണ് അവരെ ഏറ്റവും ഭംഗിയായിട്ട് തോന്നുന്നത് എന്നൊക്കെ നോക്കി ഷൂട്ട് ചെയ്ത് ആളുകളെ കാണിക്കുമ്പോഴല്ലേ അവരെ ആളുകൾ ഇഷ്ടപ്പെടുന്നതും അവരുടെ ആരാധകരായി മാറുന്നതും. അതുമാത്രമല്ല,
ഇവരെയൊക്കെ പഠിപ്പിച്ച് ശരിയാക്കി എടുക്കുന്നവനൊക്കെ കാശ് മുടക്കാൻ ഒരു പ്രൊഡ്യൂസറും വേണ്ടേ? ഇവിടെ ഇപ്പൊ പ്രൊഡ്യൂസർ ഇവളുടെ ഡാഡി തന്നെ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ചെലവാക്കേണ്ടി വന്നാലും കുഴപ്പമൊന്നുമില്ല. ആ, അതൊക്കെ ശരിയാണ്. പക്ഷെ ഈ പറഞ്ഞവരൊക്കെ ക്യാമറയുടെ പുറകിലല്ലേ, ആളുകൾ കാണുന്ന ആർട്ടിസ്റ്റുകൾ മാത്രമല്ലേ. ഇപ്പൊ ഹരിയേട്ടൻ പറഞ്ഞു അല്ലേ, തെറ്റ് പറഞ്ഞു കൊടുത്താ അത് മനസ്സിലാക്കി തിരുത്തി അഭിനയിക്കാൻ വേണ്ട ഒരു കഴിവ്. ആ, അത് വേണം. ആ, അങ്ങനെ അവർ അഭിനയിക്കുന്നത് ഇഷ്ടപ്പെടുമ്പോഴല്ലേ അവർക്ക് ആരാധകരുണ്ടാകുന്നു. അങ്ങനെ അവർക്ക് ആരാധകരുണ്ടാകുമ്പോഴല്ലേ പഠിപ്പിച്ചെടുത്ത സംവിധായകനും തിരക്കഥാകൃത്തിനും ക്യാമറമാനും പ്രൊഡ്യൂസർക്കും ഒക്കെ പേരുണ്ടാവുള്ളൂ. ആ, അത് നീ പറഞ്ഞു നേരാ, സമ്മതിച്ചു. ആ, എന്ന് കരുതി അങ്ങനെ ആരാധകരുണ്ടാവുമ്പോ ഒക്കെ സ്വന്തം കഴിവാണെന്ന് അഹങ്കരിച്ച് ശ്രീനിവാസൻ ഏതോ സിനിമയിൽ പറയും പോലെ എന്റെ തല എന്റെ ഫ്ലക്സ്, എന്റെ തല എന്റെ ഫ്ലക്സ് എന്ന അവസ്ഥയിലാവരുത്, അത്രേ ഉള്ളൂ. നീ ചെന്ന് അപ്പുറത്തെ കാർ വന്ന കാര്യം പറയടാ. ആ പിന്നെ നീ അവിടെ ചെന്ന് ഇനി അവക്ക് ക്ലാസ് എടുക്കാൻ നിക്കണ്ട, എടുത്തെടുത്തോളം മതി. മനസ്സിലായല്ലോ, കൊച്ചെടുത്തി ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആവുന്നുള്ള പേടിയുണ്ടല്ലോ ഹരിയേട്ടന്. ആദ്യം അവള് ക്യാമറയുടെ മുമ്പിൽ നിന്ന് എന്ത് കാണിക്കുമെന്ന് അറിയട്ടെ, എന്നിട്ടാവും ബാക്കി. ഇത്രയും നേരമായിട്ടും അഭിനയിക്കാൻ ഒരുങ്ങാൻ പോയ ആളെയും കൂട്ടിനു പോകാൻ സമ്മതിച്ചു പോയ ആളെയും കാണുന്നില്ലല്ലോ ദേവി. രണ്ടാളും ഒരുക്കത്തിന്റെ കാര്യത്തില് ഒട്ടും മോശമല്ലല്ലോ അമ്മേ. കണ്ടില്ലേ അമ്മേ, ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി? എന്താ ദേവിച്ച അപ്പച്ചൻ ഇങ്ങനെ മാറി മാറി നോക്കുന്നത്? നീ ഒരുങ്ങിയതേ അസലായിട്ടുണ്ടഞ്ചു. ആണോ ദേവിച്ച്? ഇപ്പൊ കണ്ട നീ ഒരു സിനിമാ നടിയെ പോലെ ഉണ്ടഞ്ചു. താങ്ക് യു അപ്പച്ചി, താങ്ക്സ് ദേവിച്ചി. ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ പോവാ, അമ്മ എന്നെ അനുഗ്രഹിക്കണം. നന്നായി വരും. അല്ല നീ എന്താടി അഞ്ചു, കല്യാണത്തിന് പോകാൻ അണിഞ്ഞൊരുങ്ങി വന്നാണോ? കണ്ടോ, ഇവള് കാലത്തെ മുതൽ എന്നെ ചൊറിയാൻ തുടങ്ങിയതാ. ഇതാ ഞാൻ ഇവളുടെ കൂട്ടിന് പോകുന്നില്ല എന്ന് പറഞ്ഞത്. പിന്നെ സമ്മതിച്ചത് ഇവളുടെ കുഞ്ഞാവനെ ഓർത്തിട്ടാ. ഇവള് ചുമ്മാ നിന്റെ ദേഷ്യം കാണാൻ വേണ്ടി പറയുന്നതാടി അഞ്ചു. നിനക്ക് ഫീൽ ചെയ്തോടി അഞ്ചു? നീ ഇതെന്താടി അപ്പോ ഈ പെട്ടി മേക്കപ്പ് ബോക്സ് ഒക്കെ തൂക്കി വല്ല ദുബായിക്ക് പോവാണോ? ഇത് നിനക്ക് അറിഞ്ഞൂടെ, മുഴുവൻ എന്റെ കോസ്റ്റ്യൂംസാ. എന്താന്ന പറഞ്ഞു? ആ, മുഴുവനും ഇവളുടെ ഡ്രസ്സുകളാണെന്ന് അമ്മേ പറഞ്ഞു. ആർട്ടിസ്റ്റുകൾ ഇങ്ങനെയാ അമ്മേ, പെട്ടി നിറച്ച ഡ്രസ്സുകളും കൊണ്ട് വേണം ലൊക്കേഷനിൽ ചെല്ലാൻ. ഓഹോ, അപ്പോ ഫോട്ടോഷൂട്ടിനും വീഡിയോ ഷോട്ടിനും ഒക്കെ നിന്റെ ഈ പഴയ ഡ്രസ്സുകൾ തന്നെയാണ് ഇടാൻ പോകുന്നത്? നിന്റെ ഡാഡി നിനക്ക് പുതിയ ഡ്രസ്സൊന്നും വാങ്ങി തന്നില്ലേ? അവിടെ പുതിയത് കാണുമായിരിക്കും, പക്ഷെ നമ്മളും കുറച്ച് കരുതുന്നത് സേഫ് ആണല്ലോ. എന്നാ നമുക്ക് ഇറങ്ങിയല്ലോ അഞ്ചു. ആ, ദേവടത്തി പോയിട്ടോ, നന്നായി ചെയ്യണം കേട്ടോ. ഡാൻ വാ അഞ്ചു. ഇതെന്താ ഇത്രയധികം വണ്ടികള് പതിവില്ലാതെ തമ്പി സാറിന്റെ ഗ്രൗണ്ടിലേക്ക്? അതാ തമ്പി സാറിന്റെ കൂടെയുള്ള തടിമാടനാണല്ലോ. അതെ, അതങ്ങരുടെ ഗുണ്ടേ മഹേന്ദ്രൻ. ലൊക്കേഷൻ
അപ്പൊ ഇവിടെയാണോ ഈ പറഞ്ഞ ഷൂട്ടിംഗിന്റെ ലൊക്കേഷൻ എന്നും മറ്റോ പറഞ്ഞത്? കണ്ടില്ല ബാലേട്ടാ, തമ്പി മനഃപൂർവ്വം ലൊക്കേഷൻ ഇവിടേക്ക് ആക്കിയതാ. നമ്മളാരും അവിടേക്ക് ചെല്ലില്ലാന്ന് പറഞ്ഞപ്പോ നമ്മുടെ കൺമുമ്പിൽ തന്നെ കൊണ്ടുവന്ന് ഷൂട്ടിംഗ് നടത്താൻ തീരുമാനിച്ചതാ.